ഒരു ക്ഷീരകർഷകൻ എന്ന നിലയിൽ ഈ ചാണ് എത്ര ചാക്ക് വിൽക്കാൻ പറ്റും? അത് ശരാശരി വിൽക്കുകയാണെങ്കിൽ ഒരു 500 ചാക്കിലും വരും. ഈ പാലിന് വേണ്ടി എന്ന് പറഞ്ഞാൽ ഇപ്പൊ പാല് ഇപ്പൊ മത്സരമാണ്. ഇപ്പൊ ആൾക്കാര് ഇപ്പൊ പല സ്ഥലത്തും പല വില. പുറത്ത് 60, 65, 70 വരെ വിൽക്കണ്ട ഇവിടെ. നമസ്കാരം, ഞാൻ സിനോബി. ഇടപ്പറമ്പി ഫാംസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്ഷീര കർഷകർ പശു വളർത്തൽ ലാഭകരമാക്കാൻ പല രീതികൾ ചെയ്യാറുണ്ട്. അതിലൊന്നാണ് ഇടക്കറവ് പശുക്കളെ വാങ്ങി വളർത്തുന്നത്. ഇന്ന് നമ്മൾ നിൽക്കുന്നത് തിരുവൈരാണിക്കുടം ക്ഷേത്രത്തിനടുത്ത് ക്ഷീര കർഷകനായ മോഹൻ ചേട്ടന്റെ പശുത്തോട്ടിലാണ്. ഇദ്ദേഹം ഇവിടെ ഇടക്കറവ് പശുക്കളെ വളർത്തിയാണ് പശു വളർത്തൽ ലാഭകരമാക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് ക്ഷീര കർഷകനായ മോഹൻ ചേട്ടന്റെ പശു വളർത്തലും അനുബന്ധ കാര്യങ്ങളുമാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ മോഹൻ ചേട്ടൻ. ചേട്ടൻ എടപ്പറമ്പിൽ ഫാമിലിക്ക് സ്വാഗതം. ചേട്ടൻ എത്ര നാളായിട്ടാണ് പശു വളർത്തലേക്ക്? വീട്ടില് കാരണന്മാരായിട്ട് എരുമയായിരുന്നു. അത് കഴിഞ്ഞ് പശുവായി, പിന്നെ ഓരോന്നായിട്ട് തുടങ്ങി. പിന്നെ ഞാൻ അവിടെ നിന്ന് മാറി വീട്ടിൽ തറവാട്ടിൽ നിന്ന് മാറി താമസം കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഒന്നെന്നുള്ളത് രണ്ടായി. അന്ന് ഒരു 10-12 പശു ഉണ്ട്. ഒരു 50 ലിറ്റർ പാല് കൂടുതൽ ഒരേ വീട്ടുകളിൽ കൊടുത്തുകൊണ്ടിരുന്നതാണ്. പിന്നീട് അതെനിക്ക് മകളുടെ വിവാഹം കഴിഞ്ഞു, അത് സുഖമില്ലണ്ടായി, ന്യൂമോണിയ വന്നു, അതോട് പരിപാടി നിർത്തി. പിന്നെ ഒരെണ്ണാക്കി. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ടെൽക്കിൻ്റെ ക്യാൻറ്റീനിൽ വർക്ക് ചെയ്യേണ്ടത്. അങ്ങനെ ക്യാൻറ്റീനിൽ വർക്ക് ചെയ്ത് ഒരു 10-12 വർഷം അവിടെ വർക്ക് ചെയ്തു. അവിടെ നിന്ന് തിരിച്ച് പോന്ന് കഴിഞ്ഞപ്പോൾ അന്ന് ആ പശു ഉണ്ട്, ഒരു പശു ഉണ്ട്, വൈഫ് നോക്കും, ആ മകളും ഉണ്ട്. അങ്ങനെയായിരുന്നു. അപ്പോൾ കല്യാണം കഴിഞ്ഞാൽ അതിന് അവർ നോക്കി കഴിഞ്ഞപ്പോൾ പിന്നെ തിരിച്ച് ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ പശു എണ്ണം കൂടി. അപ്പോൾ ഇത് ബിസിനസ്സിലേക്ക് ആക്കി. അങ്ങനെ കച്ചവടം വരുന്നപ്പോൾ 1.5 മേടിക്കും, ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ കൊടുക്കും. അങ്ങനെയുള്ള ഇടപാടായി. പിന്നെ പശുവായി, വാളയായി, പോത്തായി. ഇപ്പോൾ പോത്തുകൾ ഇപ്പോഴും ഉണ്ട്, ഉണ്ട്. അങ്ങനെയുള്ള പല പരിപാടികളുണ്ട്. ഇപ്പോൾ ഇത് ഒന്നും കൊണ്ട് നടന്നു കഴിഞ്ഞാൽ നടപടി ആവില്ല. മാത്രം നടക്കില്ല. സ്വന്തമായിട്ട് ഒരാളെ നിർത്തി പണിക്ക് നിർത്തി ചെയ്തു, പക്ഷേ അതുകൊണ്ട് വിജയിച്ചില്ല. കാരണം ആള് നമ്മൾ പറയണ മാതിരി ചെയ്യില്ല. ഇപ്പോൾ തമിഴന്മാരൊക്കെയാണല്ലോ ചെയ്യണത്, അവർ ചെയ്യില്ല. പക്ഷേ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ പിന്നെ അത് തന്നെയല്ല, ഡയറി കൊടുത്താൽ പാലിന് വിലയില്ല. അത് ഇപ്പോൾ വീട്ടുകളിൽ കൊടുക്കുകയാണെങ്കിൽ ഒരു 50 ലിറ്റർ പാലോളം ഞാൻ വീട്ടുകളിൽ കൊടുത്തുകൊണ്ട് വന്നത്. ഇപ്പോൾ സുഖമില്ലാണ്ട് വന്നതിന് ശേഷമാണ് പിന്നെ അത് നിർത്തിയത്. പിന്നെ അത് വേണ്ടത് ഇപ്പോൾ കുറച്ച് കൊടുക്കുന്നുണ്ട്, എന്നാലും പകുതി. പിന്നെ ഇപ്പോൾ ഞാൻ അവിടുത്തെ ഡയറക്ട് ബോർഡ് മെമ്പറായതിൻ്റെ പേരിൽ ഇത് അവിടെ കമ്മിറ്റിക്ക് ഇരിക്കണമെങ്കിൽ 500 ലിറ്റർ പാൽ അളക്കണം. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. ഞാൻ ഒരു 5 പ്രാവശ്യമായിട്ട് ടൈമായിട്ട് മെമ്പറാണ്. അപ്പോൾ ചേട്ടൻ ഒരു പാരമ്പര്യ കർഷകനാണ്. പിന്നെ ഒരു പശുവിൽ നിന്നാണ് ചേട്ടൻ ഇത് തുടങ്ങിയത്. അപ്പോൾ ചേട്ടനോട് നമുക്ക് ചോദിക്കാം, ലാഭകരമാണോ അതോ നഷ്ടമാണോ, എങ്ങനെയാണ് ഇപ്പോഴത്തെ പശു വളർത്തൽ? ചേട്ടാ എങ്ങനെയാണ് ചേട്ടൻ്റെ പശു വളർത്തൽ? ഇപ്പോഴത്തെ പശു വളർത്തൽ എന്ന് പറഞ്ഞാൽ ഈ ഇപ്പോൾ ഒരു 2-3 മാസമായിട്ട് ഭയങ്കര വില കൂടുതലാണ്. കാരണം ഇപ്പോൾ 6 രൂപ ഒരു സർക്കാർ വില കൂട്ടി പാലിന്. അതിന് മുമ്പ് ഇത് കൂട്ടുന്നതിന് മുമ്പ് തന്നെ 150 രൂപ ഒരു ചാക്ക് തീറ്റമ്മ കൂട്ടി. അപ്പോൾ അതിൻ്റെ പേരിൽ ഇപ്പോൾ ഈ വലിയ പശു മേടിക്കുമ്പോൾ ഇവർ ആൾക്കാർ സർക്കാരിൽ നിന്ന് തീറ്റ ക്രാക്കുകൾക്ക് തീറ്റ കൊടുക്കുന്നുണ്ട്. അങ്ങനെ കൊടുത്ത് വളർത്തുന്ന പശു ഏതാണ്ട് കൊടുക്കാൻ ഒരു 8 മാസം. സാധാരണ ആൾക്കാർ പശു വളർത്തുന്നത്, ഈ ക്രാക്കളെ മേടിച്ച് വളർത്തുന്നത് വേറെ ഒരു പണിയില്ലാത്ത ആൾക്കാരല്ല. ഈ പശുവായിട്ട് യാതൊരു ബന്ധമില്ല. ഈ ക്രാവ് വളർത്തുന്ന ആൾക്കാർക്കെന്ന് പറഞ്ഞാൽ പശുവായിട്ട് യാതൊരു ബന്ധമില്ല. അപ്പോൾ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് പശു മേടിച്ച് വളർത്ത് പാല് കറക്കേണ്ടി കൊടുക്കണം. മറ്റവരതല്ല, ഈ ക്രാവിനെ മേടിച്ച് വളർത്തും. ഒരു 7 മാസം 8 മാസം അല്ലെങ്കിൽ 9 മാസം കഴിയുമ്പോൾ ക്രാവിന് വീട്ടിൽ കാശ് മേടിക്കും. അപ്പോൾ ഈ ക്രാവ് മേടിക്കാൻ ചെല്ലുന്ന സമയത്ത് ഇവർ പറയുന്നു പറഞ്ഞാൽ 1 ലക്ഷം രൂപയാണ് പറയണത് ഒരു ക്രാവിന്. ആ സാധനത്തിന് എങ്ങനെ പോയാലും വീട്ടിൽ കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ പാലിട്ടില്ല, കിട്ടില്ല. കാരണം ഈ ഹോർമോണാണ് സർക്കാർ കൊടുക്കുന്ന തീറ്റയിൽ കൊടുക്കണ ഈ ഓക്കേടെ ഇത്. ആ സാധനം കൊടുത്ത് തടിച്ച് കൊടുത്തിങ്ങനെ നിൽക്കും. പശു കറക്കാൻ ചെന്ന് കഴിയുമ്പോൾ പാലുണ്ടാവില്ല. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പാല് ചിലത് പശുവിന് പാൽ, ചില പശുവിന് പാലുണ്ടാവും. അതിനുണ്ടായി കഴിഞ്ഞാൽ അപ്പോൾ അകിടുവീക്കായി, ഓരോ രോഗങ്ങളായി. ചിലത് പ്രസവത്തോടെ വീഴും, അപ്പോൾ കാശ് രൂപ. ഇപ്പോഴത്തെ മിക്ക കുഴപ്പമെന്ന് പറഞ്ഞാൽ ഈ സർക്കാർ ഇൻഷുറൻസ് പരിപാടി ഒരുപാട് മരുമാതിരി ഇല്ല. ഇപ്പോൾ ഇവിടെ തന്നെ ഇപ്പോൾ 3-4 പശുണ്ട്. 2 പശുവിനെ ഇൻഷുർ ചെയ്തതാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം. മിക്ക ഇപ്പോൾ ഇവിടെ തന്നെ ഒരുപാട് പശു എത്തുന്നുണ്ട്, കണ്ടമാനം പശുകളിൽ എത്തുന്നുണ്ട്. ഇതുവരെ ഇപ്പോൾ പല സ്ഥലത്തും ഇൻഷുറുള്ള പശുവിൻ്റെ കാശ് ഇട്ടില്ല, ബാക്കിയൊന്നും കിട്ടിയിട്ടില്ല. തമിഴ്നാട്ടിൽ നിന്ന് ആൾക്കാർ കൊണ്ടുവരാൻ ഒന്നും മെച്ചപ്പെടണില്ല. അവിടെ നിന്ന് വന്ന് ഇവിടെ വരുമ്പോൾ ടൈലേറിയ ആയിട്ടും പല രോഗങ്ങളും ഭയങ്കര പ്രശ്നമാണ്. ഇപ്പോൾ ഇവിടെ തന്നെ ഞാൻ 3 എണ്ണം ഒരുമിച്ചുകൊണ്ട്, 3 എണ്ണത്തിൽ 1 എണ്ണം കൊണ്ടുവന്ന് അന്ന് തന്നെ എത്തും, ഒരാഴ്ചയ്ക്ക് മുമ്പ്. ഇത് കഴിഞ്ഞ് പിന്നെ 2 എണ്ണം പിന്നെ അത് എത്തും. അപ്പോൾ ചേട്ടൻ്റെ ഒരു അഭിപ്രായത്തിൽ എങ്ങനെ അത് പശു വളർത്തൽ ലാഭകരമാക്കാൻ പറ്റും? ഇതിപ്പോൾ പശു വളർത്തുന്ന ഇപ്പം ഞാൻ എൻ്റെ കണക്ക് കൂട്ടിലെന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഇടക്കറവ മേടിക്കുന്നത്. ഇളംകറവ ചെനയും കറവയും മേടിക്കും. ചെനയും കറവയും മേടിച്ച് കഴിഞ്ഞാൽ അത് ഒരുമാതിരി ആയി കഴിയുമ്പോൾ പ്രസവിച്ച് കഴിഞ്ഞാൽ ഒന്നിൽ വിറ്റ് കാശ് മേടിക്കുക. എന്നിട്ട് പോയി അത് വിറ്റ് കഴിയുമ്പോൾ വേറെ ഇടക്കറവ മേടിക്കുക. ഇപ്പോൾ അങ്ങനെയാണ്
നമ്മൾ എന്റെ കണക്ക് കൂട്ടില് ലാഭം ചേട്ടാ. അതെങ്ങനെ ഇടക്കറവ വാങ്ങിച്ചിട്ട് നമ്മൾ ചെന പിടിപ്പിച്ച് കൊടുക്കുകയാണ് ചേട്ടാ? അല്ല, ചിലത് ചെന പിടി ഉണ്ടാവും, ചിലപ്പോൾ രണ്ടു മൂന്ന് മാസം ചെന ഉണ്ടാവും, അങ്ങനെയുള്ള മേടിക്കും. അങ്ങനെയൊക്കെയുള്ള നമ്മളെ ലാഭം വരുന്നത്. മറ്റേത് അതല്ല, ഈ ചെന വലിയ വലിയ പശു മേടിച്ചു കഴിഞ്ഞാൽ ഒന്നാമതേല് രോഗം വന്നാൽ ചികിത്സിക്കാൻ ഡോക്ടർമാരെ കിട്ടാൻ വളരെ അപൂർവമുള്ളൂ. ഇപ്പോൾ കിട്ടൽ കുറവാണ്, പിന്നെ ഹോമിയോ ചെയ്യണം. അങ്ങനെ കുറേ വ്യത്യാസമുണ്ട് ഈ മറ്റേ അലോപ്പതിയിലേക്കാളും ഇപ്പം നിൽക്കുന്നത് ഹോമിയോപ്പിലാണ് പിടിച്ചേക്കണം. ചേട്ടാ, അപ്പോൾ ഇടക്കറവ് വാങ്ങുമ്പോൾ അത്യാവശ്യം പൈസ ആവില്ലേ? അത്യാവശ്യം പൈസ ആവും, കാരണം ഒരു 30-35-40 രൂപ കൂടുതൽ ഒരു 7-8 ലിറ്റർ പാൽ വറക്കണ ഇടക്കറവയ്ക്ക് കിട്ടും. അത് കിട്ടും. മറ്റേ നമ്മൾ അപ്പോൾ തീറ്റയ്ക്ക് കാശ് കുറയും. തീറ്റയുടെ കാശ് നമുക്കിപ്പോൾ പാലിൻ്റെ കൂടെ ആ തീറ്റയുടെ കാശ് കിട്ടും. ഇപ്പോൾ ഒരു 3-4 മാസം ഒക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 6-7 മാസം വരെ വളർത്തി കഴിഞ്ഞാൽ എങ്ങനെ പോയാലും ഒരു 60-70 രൂപ അപ്പം കിട്ടും. അപ്പം കാമ്പിന് കംപ്ലയിൻ്റ് ഉണ്ടോ, ഇപ്പോൾ ഒരാൾക്ക് കൊടുക്കണമെങ്കിൽ തന്നെ കാമ്പിന് കംപ്ലയിൻ്റ് ഉണ്ടോ എന്നുള്ളതൊക്കെ ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാൻ പറ്റും. നമ്മൾ സ്ഥിരമായിട്ട് ഇത് കറന്നതിൻ്റെ പേരിൽ, അല്ലാണ്ട് ഇപ്പോൾ പുറത്തുനിന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പോൾ ചെന മേടിച്ച് കഴിഞ്ഞാൽ ഒരു ഗ്യാരണ്ടിയില്ല. ഇവിടെ വരുമ്പോൾ നമുക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ടാകുന്ന അകിട് വീക്കങ്ങൾ. ഈ ആൾക്കാർ കൊടുക്കണമെന്ന് പറഞ്ഞാൽ ചെന മുറുകി കഴിഞ്ഞ് കൊടുക്കണമെന്ന് പറഞ്ഞാൽ അകിട് വീക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കംപ്ലൈൻറ്റോ പാലിൻ്റെ കംപ്ലൈൻറ്റോ അങ്ങനെ എന്തെങ്കിലും കാമ്പിന് എന്തെങ്കിലും ഓട്ടയോ അങ്ങനെയുള്ള കംപ്ലൈൻറ്റ് വരുമ്പോഴാണെങ്കിൽ കൊടുക്കണേ. അപ്പോൾ ഈ ഇടക്കറവ് ഇപ്പോൾ കറവയും ചെനയും കൂടി ആയിക്കിട്ട് മേടിക്കുകയാണെങ്കിൽ നമുക്ക് വിശ്വസിക്കാം. അപ്പോൾ പാലിതിൽ കുറഞ്ഞാലും കുഴപ്പമില്ല, പിന്നെ കംപ്ലൈൻറ്റ് ഉണ്ടോ എന്ന് അറിയാമല്ലോ ചേട്ടാ. അപ്പോൾ നമ്മൾ പാലിന് വേണ്ടിയല്ലോ പശുവിന് വളർത്തും. അല്ല, അത് ശരിയാണ്. ഈ പാലിന് വേണ്ടിയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ പാലും ഇപ്പോൾ മത്സരമാണ് ഇപ്പോൾ ആൾക്കാർ. ഇപ്പോൾ പല സ്ഥലത്തും പല വിലയാണ്. പുറത്ത് 60-65-70 വരെ വിൽക്കുന്നുണ്ട് ഇവിടെ. ഈ നമ്മുടെ ഏരിയ തന്നെ നമ്മൾ കൊടുക്കണ ഇപ്പോൾ 50 രൂപയ്ക്ക് ആൾക്കാർ കൊടുക്കുന്നുണ്ട്. ഈ 56 രൂപയാണ് സർക്കാർ നിശ്ചയിച്ചിന വില. അതീ താഴെ കൊടുക്കേണ്ട ആൾക്കാർക്ക് കൂടുതൽ ചിലവാകാൻ വേണ്ടി കൊടുക്കുന്നതാണ്. ഇനി നമുക്ക് ചേട്ടൻ്റെ പശുക്കളെ പരിചയപ്പെടാം. ഇത് ഇവിടെ ഉണ്ടായതാ, ക്രാവായിട്ട് ഞാൻ മേടിച്ചതാണ്. ഗീർ ഐറ്റം അതാണ്. ഗീർ എന്ന് പറഞ്ഞാൽ ഒറിജിനൽ ഗീറല്ല, ക്രോസ്. അതിപ്പോൾ ഇവിടെ ഇപ്പോൾ 2 പ്രസവം കഴിഞ്ഞു. ഒരെണ്ണ ഇപ്പോഴത്തെ പ്രസവത്തിനുള്ള കിടാവാണ്. അത് ആ നിൽക്കണ കിടാവ് ആദ്യം. ആ അത് പശു കിടാവാ. ഇതിപ്പോൾ ഒരു 5-6 മാസമായി. ആ ഇപ്പോൾ ഇത് ചെനയാ. ഇപ്പോൾ ഇത് ചെനയാ. 2-3 മാസം കഴിഞ്ഞു. ആ അതിൻ്റെ വലിയ കിടാവ് പാടത്തപ്പുണ്ട്. വലിയ മൂരി നിർത്താറുണ്ട്, പക്ഷെ മിക്കതും ചോന പിടിക്കാറില്ല. അത് ബുദ്ധിമുട്ട് കുറവ്. അത് എന്താണെന്നറിയില്ല. ഒക്കെ എന്നാലും ഇപ്പോൾ 3-4 പശുക്കുട്ടി ഉണ്ട് ഇവിടെ. ഇപ്പം 3 എണ്ണം ഉണ്ട്, 2 എണ്ണം പാടത്തുണ്ട്. ഒക്കെ ഉണ്ട്. ഇത് വാങ്ങിച്ചതാ? അതെ അതെ, വാങ്ങാറ്. ഇപ്പം വാങ്ങാറതാ. ഇപ്പം അത് ചെനയിൽ വാങ്ങിയതാ. ആ അല്ല, ആ ചെനയിൽ വാങ്ങിയെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഇവിടെ വന്നതിന് ശേഷം അവിടെ വെക്കായി. അവിടുന്ന് തന്ന ആള് ഈ അടുവാശ്ശേരി നിന്നാ. അവിടെ ഇവിടുന്ന് വന്നതിന് ശേഷം അതിൻ്റെ അകിട് വെക്കാൻ മാറിയിട്ടില്ല. ഇപ്പം ഒരു 2-3 മാസമായിട്ടാണ്. ഇപ്പം ഹോമിയോ കൊടുത്തതിന് ശേഷമാണ് ഇപ്പം വലിയ കുഴപ്പം കാണാനില്ല. അതറിയാൻ പറ്റില്ല. ഈ ചെനയിൽ ഇല്ലെങ്കിൽ കല്ലപ്പം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും. ഇതിപ്പോൾ ഈ പ്രസവിക്കാറാകുമ്പോഴായിരിക്കും നീര് കൂടുതൽ വരുന്നത്. അപ്പോൾ ചിലപ്പോൾ ഒരു സൈഡിലായിരിക്കും, ഒരു കാമ്പിനായിരിക്കും, ചിലപ്പോൾ മൊത്തത്തിലുണ്ടാവും. അങ്ങനെ ഉണ്ടാവും. അത് ചില ആൾക്കാർ കൊടുക്കണമെന്ന് പറഞ്ഞാൽ, ചെനയിൽ കൊടുക്കണമെന്ന് പറഞ്ഞാൽ അവർ നേരത്തെ ഉണ്ടാവും. ഇത് അവർ നിർത്തിയിട്ട് ചികിത്സിച്ചിട്ട് മാറണ്ടാവില്ല. അങ്ങനെയാണ് ഈ കൊടുത്തത് ചെനയിൽ വരുന്നത്. ഇതും അതേമാതിരി തന്നെ ചെനയിൽ മേടിച്ചതാ. അതിപ്പോ വേറെ കുഴപ്പമൊന്നുമില്ല, പാലിത്തിരി കുറവുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അതൊരു 8 ലിറ്റർ വരെ കിട്ടും. ഇപ്പൊ അത് ഇന്ന് വാങ്ങിച്ച ഒരു പശുവാണ് ഇത്. ഇതിപ്പോ നമുക്ക് എത്ര ലിറ്റർ പറഞ്ഞു? ഇത് അവര് 6-4 പറഞ്ഞു. എങ്ങനെയുണ്ട് ഇപ്പൊ? കുഴപ്പമൊന്നും കാണാനില്ല. ഒരു 3 ലിറ്റർ പാലോളം വൈകുന്നേരം കിട്ടിയിട്ടുണ്ട്. അപ്പം ഇത് നമ്മൾ ഇടക്കറവ് പശുവിന് വാങ്ങുമ്പോൾ ലക്ഷണങ്ങൾ എന്തെങ്കിലും? ഇതിപ്പോ പറഞ്ഞാൽ നമ്മള് കാമ്പ് വലിച്ചു നോക്കും, പിന്നെ ഇത് കടിഞ്ഞു പ്രസവമാണ്. അപ്പോൾ അതിൻ്റെ വലിയ തെറ്റ് കാണാനില്ല. വെള്ളമൊക്കെ കുടിക്കും, എല്ലാം കുഴപ്പമില്ല. ചിലതങ്ങനെ വെള്ളം കുടിക്കാറില്ല. ഇതിപ്പോൾ തീറ്റയും കുടിക്കില്ലെന്ന് കുഴപ്പം കാണാനില്ല. അപ്പോൾ പറമ്പിൽ നാട്ടിൽ നിന്ന പശുവാണ്. അപ്പോൾ വലിയ കുഴപ്പമൊന്നും കണ്ടില്ലാത്തതിൻ്റെ പേരിൽ, പിന്നെ വില അത്രയും കുറവാണ്. ഒരു 30 രൂപ താഴെ ആയുള്ളൂ. അത്രയുള്ളൂ. അപ്പം നമുക്ക് ഇവിടെ വന്നപ്പോൾ അത് മറിച്ച് വെക്കുമ്പോൾ അത്യാവശ്യം. ആ അപ്പം അങ്ങനെ വരുമ്പോൾ ആരെങ്കിലും വരാണെങ്കിൽ കൊടുക്കും, ഇല്ലെങ്കിൽ ഇവിടെ നിൽക്കും. അപ്പോൾ ക്ഷീരകർഷകൻ വരുമാനം കണ്ടെത്തുന്നത് പാലിൽ നിന്ന് മാത്രമല്ല, ചാണകം ദേശേട്ടൻ ഇവിടെ അവർ ചെയ്യുന്നുണ്ട്. ഇതെങ്ങനെയാണ് ചേട്ടൻ ചെയ്യണേ? ചാണകം ഇപ്പോൾ സാധാരണ നമ്മളിവിടെ കിട്ട് ഒരു 10-15 കോഴിയെ വിട്ട് ആണ് നിരത്താറ്. ഷീറ്റ് ഇവിടെ സൈഡിൽ വലയിട്ടുണ്ടായി. ഇപ്പം കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ അത് നിർത്തി.
കോഴിനെ വിട്ടിട്ട് ഇങ്ങനെ ചെയ്യുന്ന ഇത് അങ്ങനെ ഷീറ്റിലേക്ക് വരിയിടും താഴെ. എന്നിട്ട് ആ ഷീറ്റിലേക്ക് വരി കഴിഞ്ഞാൽ കോഴിയാണ് നിർത്തി കഴിഞ്ഞാൽ കോഴി തെരഞ്ഞു കഴിഞ്ഞാൽ ആ അത് ഉണങ്ങി കോളും. ഇപ്പം ഈ കൊല്ലം പറഞ്ഞില്ലേ ഇപ്പോൾ കോഴി കുറവായതിൻ്റെ ഇപ്പം കുറച്ച് കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നിട്ടുള്ളൂ. ഇല്ല പറമ്പിൽ കൊണ്ടുവന്നിട്ട് ഒരാളെ നിർത്തി ചുമന്ന് കൊണ്ടുവന്നവിടെയാണ് എന്നിട്ട് ഉണക്കി ഇതിപ്പോൾ മുകളിൽ സ്റ്റോക്ക് ചെയ്തേക്കാം. അവിടെ ഇടും എത്ര രൂപയ്ക്ക് കൊടുക്കും? അപ്പോൾ ഒരു ചാക്കിന് 200 രൂപ. 200 രൂപയ്ക്ക് കൊടുക്കും. ഇപ്പോൾ ഈ ഓക്കെ ചാക്ക് ഉണ്ടല്ലോ നമ്മുടെ 50 കിലോ എൻ്റെ കേസിൻ്റെ ഒക്കെ ഓക്കെ ചാക്ക് ഒരു ചാക്ക് നിറച്ച് 200 രൂപ. 200 രൂപയ്ക്ക് ചേട്ടൻ അത് എങ്ങനെയാണ് നമ്മൾ സെയിൽ ചെയ്യണത്? അതിപ്പോൾ വാട്സപ്പിലോ അങ്ങനെ ഇടും. അപ്പോൾ അല്ലെങ്കിൽ അറിയാവുന്ന ആൾക്കാർക്ക് ഉണ്ട് ഫോൺ അറിയാം. അപ്പോൾ അവർ വിളിച്ച് പറയും ഇത്ര ചാക്ക് വേണം വരും ചെന്നാൽ വണ്ടി കൊണ്ടുവരും ഇല്ലെങ്കിൽ നമ്മൾ കൊണ്ടു കൊടുക്കും. അപ്പോൾ വർഷത്തിൽ ഇത് നമ്മൾ അത് ഉണക്കി സ്റ്റോക്ക് വെച്ച് കഴിഞ്ഞാൽ വർഷത്തിൽ കൊടുക്കും. വർഷത്തിൽ വേനക്ക് ആവശ്യക്കാർക്കുണ്ടെങ്കിൽ വേനക്ക് കൊടുക്കും. അപ്പോൾ ഒരു ക്ഷീരകർഷകൻ എന്ന നില ഈ ചാണകം എത്ര ചാക്ക് വിൽക്കാൻ പറ്റും? അത് ശരാശരി വിൽക്കുകയാണെങ്കിൽ ഒരു 500 ചാക്കുകളും വരും. 500 ചാക്ക് വിൽക്കാം ഒരു വർഷം. ഒരു വർഷം. ചേട്ടൻ ഇവിടെ പെല്ലറ്റ് തീറ്റ കുറയ്ക്കാൻ വേണ്ടി ഒരു കാര്യം ചെയ്യുന്നുണ്ട്. ചേട്ടൻ ഇവിടെ എങ്ങനെയാണ് ചെയ്യുന്നത് പെല്ലറ്റ് തീറ്റ? ഇപ്പം പെല്ലറ്റ് കുറയ്ക്കുന്നതിന് ഇപ്പോൾ ഇളംകറവി ആയി കഴിയുമ്പോൾ തീറ്റ കൂടുതൽ വേണം. അതെ അതെ. മറ്റേ ഇടക്കറവി ആകുമ്പോൾ അത് വേണ്ട. അതിനിപ്പോൾ പണിയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഇടത്തവിടുണ്ട്, ഇടത്തവിടും മറ്റു ഗോതമ്പ് തോട പോളാന്ന് പറഞ്ഞ അതും കൂടി കൊടുക്കും. അപ്പോൾ ഓക്കെ കുറച്ച് കുറയ്ക്കും. കുറയ്ക്കും. അപ്പോൾ ഒരു ഇപ്പോൾ ചേട്ടന് ഒരു പശുവിന് എത്ര കൊടുക്കും? അത് 1 കിലോ ഒരു കിലോ തോറ്റയ്ക്ക് 400 ഗ്രാമാണ് കണക്ക്. സർക്കാരിൻ്റെ കണക്ക് വേണം, മറ്റേ മിൽമയുടെ എല്ലാത്തിൻ്റെയും കണക്ക് അങ്ങനെയാണ്. 400 ഗ്രാമാണ് 1 കിലോ ലിറ്റർ പാലിന് കണക്ക്. അപ്പോൾ അത് വെച്ച് കൊടുക്കണം. ചേട്ടനോടെ പശുവിൻ്റെ കൂടെ തന്നെ കോഴീനെ വളർത്തുന്നുണ്ട്. ഇതാണ് ഇതിപ്പോൾ കുഞ്ഞുങ്ങളല്ലേ ചേട്ടാ? ഇത് എങ്ങനെയാണ് ചേട്ടൻ കുറേ നാളായി ഇത് വളർത്താൻ തുടങ്ങിയിട്ട്? അതിവിടെ കൊത്തിക്കണ വിഷയമുണ്ടായി. മുട്ട കൊതിക്കുന്നത് പുള്ളി സ്വന്തം ഉണ്ടാക്കിയതാ. ആ മോനുണ്ടാക്കിയതാ. രണ്ട് മിഷ്യൻ്റെ ഇവിടെ ആൾക്കാർക്ക് കൊത്തിച്ച് കൊടുക്കണ പരിപാടി ഉണ്ടായി. ആ പിന്നെ പുള്ളി ജോലിക്ക് പോയ പരിപാടി പിന്നെ ആ സംരംഭം നിർത്തി. പിന്നെ കാട ഉണ്ടായി കുറെ മേടിച്ച് കൊണ്ടു. ഇതിപ്പോൾ കാലടിയിൽ നിന്ന് പോയി വാങ്ങിച്ചതാ. ഇതിപ്പോൾ 1 മാസം ആവണുള്ളൂ. ഇപ്പോൾ ഈ കോഴീനെ വളർത്തി വലുതാക്കിയിട്ടായിരുന്നല്ലോ ചാണത്തിലേക്ക്? ആ അതന്നെ. അപ്പോൾ ഇവിടെ ഒക്കെ വലയിട്ടുണ്ടായി. ആ വലയൊക്കെ പറയണേ വലയിട്ടുണ്ടായി. കോഴി കൊത്തി കുള്ളി നിരത്തിക്കോളും. അതൊന്നും ചെയ്യണ്ട, അത് ചെയ്യണ്ട, ചെയ്യണ്ട. അതാണ് ആ വലിയിട്ട് ഞാൻ ചെയ്യും. കോഴീനെ വളർത്തി അങ്ങനെ ഒരു ഗുണം ഉണ്ടല്ലേ. അപ്പോൾ ചേട്ടൻ്റെ വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി ചിലവഴിച്ചതിനും അതുപോലെ ഇവിടുത്തെ പശു വളർത്തം ഞങ്ങൾക്ക് വേണ്ടി കാണിച്ചു തന്നതിനും പറഞ്ഞു തന്നതിനും നന്ദി പറയുന്നു. എല്ലാവിധ ഐശ്വര്യം ഉണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ ഇത്രയും സമയം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ക്ഷീരകർഷകനായ മോഹൻ ചേട്ടൻ്റെ പശു വളർത്തലും അനുബന്ധകാരികളുമാണ്. ഇതോടെ ഞങ്ങളുടെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യുക, ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി ഞങ്ങൾ വരുന്നതാണ്. അതുവരെ നമസ്കാരം.